മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയോട് അവഗണനയെന്ന് ആരോപിച്ച് മലപ്പുറം കളക്ടറേറ്റിലേക്ക് MSF മാർച്ച്. പോലീസ് മാർച്ച് തടഞ്ഞ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയിരിക്കുകയാണ്. അഷ്കർ അലിയുണ്ട് വിശദാംശങ്ങളുമായി. അഷ്കർ, എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. മലപ്പുറം ജില്ലാ സിവിൽ സ്റ്റേഷനിലേക്ക് പ്രധാനമായും MSF മലബാറിലെ വിവിധ ജില്ലകളിലേക്ക്, പ്രത്യേകിച്ച് മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളോട് സർക്കാർ വിദ്യാഭ്യാസ മേഖലയുടെ അവഗണന കാണിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. എന്നാൽ സിവിൽ സ്റ്റേഷൻ്റെ കവാടത്തിൽ വെച്ചുകൊണ്ട് തന്നെ മാർച്ച് പോലീസ് തടയുകയും ചെയ്തു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറുകയും ഏറെ നേരം മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെ പോലീസ് ജലപീരങ്കി പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് ഇപ്പോഴും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധം തുടരുകയാണ്. നിലവിൽ സമാധാനപരമായി തന്നെയാണ് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വലിയ പോലീസ് സന്നാഹവും പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം 50 വരുന്ന MSF പ്രവർത്തകരാണ് മലപ്പുറം സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഇതിനോടൊപ്പം തന്നെ മലബാർ കലാപവൃക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ചരിത്രം തിരുത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ ആരോപണം ഉയർത്തിക്കൊണ്ടാണ് MSF മാർച്ച് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആതിര. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയോട് അവഗണനയെന്ന് ആരോപിച്ച് മലപ്പുറം കളക്ടറേറ്റിലേക്ക് MSF മാർച്ച് നടത്തുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഷ്കർ അലി മലപ്പുറത്തുനിന്നും.